38-കാരനെ നിയമിച്ച് പുതിയ പൊളിച്ചെഴുത്തുമായി കോൺഗ്രസ്. നിയമസഭാ തിരിച്ചടിക്ക് ശേഷമാണ് പുതിയ തീരുമാനവുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗോവയിൽ കോൺഗ്രസിനെ നയിക്കാൻ യുവ നേതാവായ അമിത് പട്കറെ നിയമിച്ചിരിക്കുകയാണ്. കലങ്കേറ്റ് MLA മൈക്കേൽ ലോബോയ്ക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. കലാൻകുട്ടിയിൽ നിന്നുള്ള MLA മൈക്കൽ ലോബോ. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ ഗിരീഷ് ചോദൻകർ രാജിവെച്ചിരുന്നു. തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ പദവി ഒഴിയണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നായിരുന്നു രാജി. തുടർന്നാണ് ഇപ്പോൾ അമിത് പട്കറെ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കർച്ചോറം മണ്ഡലത്തിൽ BJP മന്ത്രി നിലേഷ് കർഭാലിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച നേതാവാണ് അമിത്. 700 വോട്ടുകൾക്കായിരുന്നു അമിത് പരാജയപ്പെട്ടത്. അതിനിടെ കൺകോലിം MLA യുരി അലേമോയെ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റായും ഹൈക്കമാൻഡ് നിയമിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തുടക്കത്തിൽ സമവായം ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ നേതൃത്വം വൈകിയതിനെതിരെ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു. തോൽവിയിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ലെന്ന വിമർശനമായിരുന്നു നേതാക്കൾ ഉയർത്തിയത്. പ്രതിസന്ധി ഉയർന്നതോടെ നേതാവിനെ കണ്ടെത്താനുള്ള ചുമതല ഹൈക്കമാൻഡിന് നൽകിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രമേയം പാസാക്കി. തുടർന്നാണ് സോണിയാഗാന്ധി ഇടപെട്ട മൈക്കൽ ലോബോയെ പ്രതിപക്ഷ നേതാവാക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJP വിട്ട കോൺഗ്രസിൽ ചേർന്ന നേതാവാണ് മൈക്കൽ. സീറ്റ് സംബന്ധിച്ച തർക്കമായിരുന്നു ലോബോ പാർട്ടി വിടാൻ കാരണം. BJPയിലെ ക്രിസ്ത്യൻ മുഖമായ ലോബോയുടെ പിന്മാറ്റം നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ബർദോസ് താലൂക്കിലെ 4 സീറ്റുകളിലും കോൺഗ്രസിന് വിജയം നേടിക്കൊടുത്തതിൽ ലോബോയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ലോബോ ഉണ്ടായിരുന്നില്ലെങ്കിൽ മേഖലയിൽ കനത്ത തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടുണ്ടാകുകയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദിഗംബർ കമ്മതായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ്. കമ്മത്തിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായും സോണിയ നിയമിച്ചിട്ടുണ്ട്. അതേസമയം യുവ നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെന്ന് നേതൃത്വം കണക്കാക്കുന്നുണ്ടെന്നും നേതാക്കളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും യുവ നേതാക്കൾക്ക് ചുമതല നൽകിയ തീരുമാനം സംസ്ഥാനത്ത് കോൺഗ്രസിന് ഊർജം പകരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 11 സീറ്റും സഖ്യകക്ഷിയായ ഗോവ ഫോർവേഡ് പാർട്ടിക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. BJP 20 സീറ്റുകളും നേടി. ആം ആദ്മി പാർട്ടിയും MJPയും 2 വീതം സീറ്റിൽ ജയിച്ചു. 4 സീറ്റിൽ സ്വതന്ത്രരാണ് ജയിച്ചത്. BJPക്ക് 33.31% വോട്ടാണ് നേടാനായത്. കോൺഗ്രസിന് 23.46% വോട്ടായിരുന്നു ലഭിച്ചത്. MGP 7.60%, ആം ആദ്മി 6.77%, തൃണമൂൽ കോൺഗ്രസ് 5.21% എന്നിങ്ങനെയാണ് മറ്റ് പാർട്ടികളുടെ വോട്ട് വിഹിതം. അതേസമയം ഗോവയിൽ മുഖ്യമന്ത്രി പദത്തിലെ 2 ടേമിന് തുടക്കമിട്ട BJP നേതാവ് പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. 8 BJP മന്ത്രിമാരും ചുമതലയേറ്റു. ഗവർണർ PS ശ്രീധരൻപിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 40-ൽ 20 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPക്ക് മറ്റ് 5 MLAമാരുടെ കൂടി പിന്തുണയുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ഗോവയിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. 1000 കണക്കിന് BJP പ്രവർത്തകരാണ് ചടങ്ങിന് സാക്ഷികളായത്.